ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വന്നത് ക്ലാസ് ഇലവൻ ചാപ്റ്റർ സെവൻ ആയിട്ടുള്ള ഇക്കുലിബ്രിയത്തിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പാർട്ട് ടു വീഡിയോയിൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് ലോ ഓഫ് മാസ് ആക്ഷൻ തൊട്ടാണ് ഈ ലോ ഓഫ് മാസ് ആക്ഷൻ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് അറിയുമോ റിയാക്ഷൻ റേറ്റ് എങ്ങനെയാണ് നമ്മുടെ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യണതെന്നാണ് ഈ ലോ ഓഫ് മാസ് ആക്ഷൻ പറയുന്നത് എന്താണ് ലോന്ന് നോക്കാം റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അതായത് റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത് വിൽ ബി പ്രപ്പോർഷണൽ ടു നമുക്ക് എത്ര റിയാക്റ്റൻസ് ഉണ്ടോ ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ റിയാക്ടൻസ് ഗിവിംഗ് പ്രോഡക്റ്റ്സ് അല്ലേ ആർ ഗിവിംഗ് പി അപ്പോൾ അതിൽ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ടൻ മാത്രമല്ല കുറേ ഉണ്ടാവാം അല്ലേ ഒന്നിൽ കൂടുതലുണ്ടാവാം അപ്പോൾ അവരുടെ എല്ലാവരുടെയും മോളാർ കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് നമ്മൾ എഴുതാറില്ലേ അതാണ് മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ റിയാക്ടൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ അതായത് ഓരോ റിയാക്ടൻ്റെയും കോൺസെൻട്രേഷൻ എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്ത് ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതാണ് ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ലോ ഇനി അടുത്തത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്ലിബ്രിയ അപ്പോൾ ഇക്ലിബ്രിയ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഹോമോജീനിയസ് ഉണ്ട് ഹൈട്രോജീനിയസ് ഉണ്ട് ദിസ് ഈസ് ബേസ്ഡ് ഓൺ അവർ ഒരേ ഫേസിലാണോ അല്ലയോ എന്നൊക്കെ ഡ്രേസ് ചെയ്തിട്ടാണ് അതായത് ഇപ്പോൾ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗേഷ്യ സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണോ ലിക്വിഡ് സ്റ്റേറ്റിലാണോ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻ ഓഫ് ഇക്ലുബ്രിയത്തിനെയാണ് പറയുക ഹോമോജീനിയസ് ആൻഡ് ഹൈഡ്രോജീനിയസ് ഇക്ലുബ്രിയ ഇക്ലുബ്രിയ എന്ന് പറഞ്ഞാൽ ഇക്ലുബ്രിയത്തിൻ്റെ പ്ലൂറൽ ആണ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഹോമോജീനിയസ് ഇക്ലുബ്രിയം എന്താണെന്ന് നോക്കാം

ഹൈഡ്രജൻ ആയാലും ഗേഷ്യസ് സ്റ്റേറ്റിലാണ് നമുക്ക് കിട്ടുന്ന അമോണിയായാലും ഒരു ഗ്യാസ് ആണ് അല്ലേ അപ്പോൾ ഇവരെല്ലാവരും ഒരേ സ്റ്റേറ്റിലായ കാരണം ഇതിനെ ഹോമോജീനിയസ് ഇക്ലിബ്രിയം എന്ന് പറയാം പിന്നെ ഇതൊരു ഇക്ലിബ്രിയം റിയാക്ഷനാണ് നമുക്കറിയാം ഈ സിമ്പിള് ഡിനോട്ട് ചെയ്യുന്നത് ഇക്ലിബ്രിയത്തിനെയാണ് കാരണം അമോ നൈട്രജനെയും ഹൈഡ്രജനെയും കൂട്ടിയാൽ നമുക്ക് അമോണിയം കിട്ടും അമോണിയത്തു നമുക്ക് നമുക്കിവിടെ ഉണ്ടാക്കാനും പറ്റും അല്ലെ അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കൂടി കിട്ടുന്നത് സൾഫർ ട്രൈ ഓക്സൈഡും അതിലും ഓരോന്നും അതായത് എസ് ഒ ടു ആയാലും ഓ ടൂ ആയാലും എസ് ഒ ത്രീ ആയാലും എല്ലാം ഗേഷ്യ സ്റ്റേറ്റിലാണ് അപ്പോൾ ഗേഷ്യ സ്റ്റേറ്റ് മാത്രമായിട്ടുള്ളതല്ല കേട്ടോ ഹോമോജീയസ് എക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനെയും പറയാം നമുക്ക് ഹോമോജീനിയസ് ഇക്ലിബ്രിയം എന്ന് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ആയാലും പറയാം സ്റ്റേറ്റ് സെയിം ആവുക അതാണ് ഉദ്ദേശിക്കുന്നത് ഗേഷ്യസോ അങ്ങനെയൊന്നുമല്ല എന്തൊക്കെ റിയാക്ടൻസ് ഉണ്ടോ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും ഫേസ് സെയിം ആവുക അതായത് അവരെ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണോ അതെല്ലാം ഒരേപോലെ ആയിരിക്കണം ഗേഷ്യസിലാണെങ്കിൽ എല്ലാം ഗേഷ്യസില് സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ എല്ലാം സോളിഡിൽ അങ്ങനെ ഓക്കെ ഇനി ഹൈഡ്രോജിനിയസ് ഇക്ലിബ്രിയ എന്ന് എന്തായിരിക്കും ഹോമോൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇനി ഹൈഡ്രോജിനിയസ് ഇക്ലിബ്രിയ എന്ന് എന്തായിരിക്കും ഹോമോൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ അപ്പോൾ നോക്കാം ഇക്ലിബ്രിയം റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻസ് ഇൻ പ്രോഡക്റ്റ്സ് ആർ ഇൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഇസ് കോൾഡ് ഹൈഡ്രോജിനിയസ് ഇക്ലിബ്രിയം അതായത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഡിഫറൻറ്റ് ഫേസിലായിരിക്കും അത്തരത്തിലുള്ള ഇക്ലിബ്രിയം റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുക ഹൈട്രോജീനിയസ് ഇക്ലിബ്രിയം എന്ന് പറയുക ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സി എ സി ഒ ത്രീ ഗിവിങ് സി എ ഒ പ്ലസ് സി ഒ ടു കാൽഷ്യം കാർബണേറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡും സി ഒ ടു ആണ് കിട്ടുക ഇതിൽ സി എ സി ഒ ത്രീയും സി എ ഒും സോളിഡ് സ്റ്റേറ്റിലാണ് എന്നാൽ കാർബൺ ഡയോക്സൈഡ് ഗേഷ്യ സ്റ്റേറ്റിലാണ് അപ്പോൾ അവിടെ ഫേസ് ഒരു വ്യത്യാസം വന്നു അല്ലേ ഫിസിക്കൽ സ്റ്റേറ്റിൽ വ്യത്യാസം വന്നു അപ്പോൾ അതെന്തായി ഹൈട്രോജീനിയസ് ഇക്ലിബ്രിയ കാരണം ഇത് ഇക്ലിബ്രി ആവാൻ കാരണം എന്താ കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് നമ്മൾ നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഡയോക്സൈഡും ഉണ്ടാക്കാൻ പറ്റും നേരെ അതുപോലെ തിരിച്ച് എടുക്കാനും പറ്റും അതായത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടി തരുന്നാൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റും ഉണ്ടാക്കാൻ പറ്റും ഓക്കെ മനസ്സിലായല്ലോ പിന്നെ ഇനി അടുത്തത് എച്ച് ടു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്കാണ് വേണ്ടത് ഇതെന്താണ് ഐസ് മെൽറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ മെൽറ്റിംഗ് ആണിത് അപ്പോൾ ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ഫേസിലൊരു ഡിഫറൻസ് വരെയാണ് ഇക്ലിബ്രിയത്തിലാണ് ഇരിക്കുന്നത് റിയാക്ഷൻ അപ്പോൾ അതുകൊണ്ട് അതിനെ ഹൈഡ്രോജീനിയസ് എക്ലുബ്രിയം എന്ന് പറയും അപ്പോൾ ഫേസ് ചേഞ്ച് ഇല്ലെങ്കിൽ രണ്ടും ഒരേ ഫേസിലാണെങ്കിൽ അത് ഹോമോജീനിയസ് എക്ലുബ്രിയ ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ ഹൈഡ്രോജീനിയസ് എക്ലുബ്രിയ ഓക്കെ ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റ് അപ്പോൾ അപ്പോൾ ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം അവർ സ്വഭാവം നോക്കാം ദി ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് ആർ ഒന്നാമത്തെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇസ് അപ്ലിക്കബിൾ ഓൺലി വെൻ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഹാവ് അറ്റൈൻഡ് ഇക്ലിബ്രിയം സ്റ്റേറ്റ് അതായത് നമുക്ക് ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റണമെങ്കിൽ അവിടെ നമുക്കുള്ള റിയാക്ടൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ഇക്ലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ടാവണം അതായത് നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഓക്കെ അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ഇക്വിബ്രിയം സ്റ്റേറ്റിൽ എത്തിയാലേ അതിനെ ഇക്ലിബ്രിയം എന്ന് തന്നെ വിളിക്കുകയുള്ളൂ ഇക്ലിബ്രിയം എന്ന് പറഞ്ഞൊരു അവസ്ഥ പറഞ്ഞിട്ട് വിളിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ ഇക്ലിബ്രിയത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഇക്ലിബ്രിയം കോൺസ്ടന്റ് അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ അതാണ് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ് ഇനി അടുത്ത രണ്ടാമത്തെ ദ വാല്യൂ ഓഫ് ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് അതായത് ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റിയാക്ടൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുമല്ലോ അവരെ ഡിപ്പെൻഡ് ചെയ്യില്ല ഓക്കെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻറ്റും പ്രോഡക്റ്റും ഉണ്ടാവും ഒരു റിയാക്ഷനിൽ അല്ലേ അപ്പോൾ അവരുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ആര് ഡിപ്പെൻഡ് ചെയ്യില്ല ഇക്ലിബ്രിയം കോൺസ്റ്റൻറിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യില്ല മൂന്നാമത്തെ വാല്യൂ ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ അപ്പോൾ എന്തിനെ ആയിരിക്കും ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുക അത് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക ഓക്കെ ദി ക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റ് ഫോർ ദി റിവേഴ്സ് റിയാക്ഷൻ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി ഫോർവേർഡ് റിയാക്ഷൻ അതായത് നമുക്കൊരു റിവേഴ്സ് റിയാക്ഷൻ തന്നു നമ്മൾ മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു ആദ്യ ഒരു റിയാക്ഷൻ തന്നായിരുന്നു എ പ്ലസ് ബി ഗിവിങ് സി പ്ലസ് ഡി അതിൽ നിന്ന് നമുക്ക് പിന്നെ അതിൻ്റെ ഇക്ലിബ്രെയിൻ കോൺസ്റ്റൻറ്റ് കെ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ റിവേഴ്സ് ചെയ്തു എന്ന് വിചാരിക്കുക അതായത് സി പ്ലസ് ഡി ഗിവിങ് എ പ്ലസ് ബി എന്ന് എഴുതിയെന്ന് വിചാരിക്കുക അങ്ങനെ ആവുമ്പോൾ അവരുടെ ഇക്ലിബ്രെയിൻ കോൺസ്റ്റന്റ് നമ്മൾ വൺ ബൈ കെ എന്ന് പറഞ്ഞു എഴുതും അപ്പോൾ അതാണ് പറയുന്നത് ഫോവേഡ് റിയാക്ഷൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും നമ്മളുടെ റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്യുബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എ പ്ലസ് ബി ഗിവിംഗ് സി പ്ലസ് ഡി ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഒരു ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഗിവിംഗ് സി പ്ലസ് ഡി എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ആ റിയാക്ഷനെ റിവേഴ്സ് ചെയ്തു റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റിവേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം അപ്പോൾ ആ റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനിൽ എന്തായിരുന്നു ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും റെസിപ്രോക്കൽ എന്ന് പറഞ്ഞപ്പോഴും വൺ ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും അപ്പോൾ ഫോർ എക്സാമ്പിൾ വിചാരിക്കുക ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് വൺ ബൈ എ ആയിരുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് എന്തായിരിക്കും ഫോർവേഡ് റിയാക്ഷൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ ബൈ എ അപ്പോൾ എന്തുണ്ടാവും ഈ വൺ ബൈ എയുടെ എ മുകളിലേക്ക് പോവില്ലേ സോ ദാറ്റ് ബിക്കം സേ ഇതൊക്കെ മാത്തമാറ്റിക്സ് ആണ് ഓക്കെ അപ്പോൾ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് വരിക ഇനി അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ഫോർ ദ റിയാക്ഷൻ എ ഗിവിംഗ് ബി ദി വാല്യൂ ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ്സ് കെ ദെൻ ഫോർ ദ റിയാക്ഷൻ എൻ എ ഗിവിങ് എൻ ബി ഇറ്റ്സ് വാല്യൂവേഴ്സ് കിയർ ഏസ് ടു എൻ അതായത് അപ്പോൾ നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ ആദ്യം എടുത്ത റിയാക്ഷൻ എ ഗിവിങ് ബി ആണെന്ന് വിചാരിക്കുക ഇതൊരു ഇക്ലിബ്രിയം റിയാക്ഷനാണ് എന്ന് ബി കിട്ടും ബിന്ന് തിരിച്ച് എയും കിട്ടും അപ്പോൾ അങ്ങനെ ഇക്ലിബ്രിയമായിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഇക്ലിബ്രിയമായിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ അവരുടെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ആണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ എ അതായത് എൻ മോൾസ് ഓഫ് എ ഉള്ള ഒരു റിയാക്ടൻ്റെ എൻ മോൾസ് ഓഫ് ബി ഉള്ള പ്രോഡക്റ്റ് തരികയാണ് അപ്പോൾ ആ ഒരു റിയാക്ഷൻ്റെ ഇക്ലിബ്രിയൻ കോൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ കെ റേസ് ടു എൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് വൺ ആയതുകൊണ്ട് നമുക്ക് കെ റേയ്സ് ടു വണ്ണാണ് അത് ശരിക്കും റേസ് ടു വൺ എന്നുള്ളത് എഴുതണില്ല കാരണം കെ റേസ് ടു വൺ ഇസ് കെ അല്ലേ നമുക്കറിയാം എ റേയ്സ് ടു വണ്ണെന്ന് പറഞ്ഞാൽ എ ആണ് എന്തെങ്കിലും റേസ് ടു വൺ ഇസ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂ അല്ലേ അപ്പോൾ അതാണ് ഇവിടെയും സംഭവിക്കുന്നത് എ എന്ന് ബി തരുമ്പോൾ അതിൻ്റെ ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റ് കെ ആണെങ്കിൽ എ ഗിവിങ് എൻ ബി ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് മോൾസ് എൻ ആയിരിക്കും അല്ലേ അപ്പോൾ കെ റേസ് ടു ദാറ്റ് എത്രയാണോ നമ്പർ ഓഫ് മോൾ അത് റേസ് ടു എഴുതണം ഓക്കെ കെ റേസ് ടു എൻ ആണ് അപ്പോൾ എൻ എ ഗിവിങ് എൻ ബി എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടാവുക അപ്പോൾ ഇത്രയാണ് എക്ലിബ്രിയം കോൺസ്റ്റൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് പറഞ്ഞുതരാം ആദ്യം തന്നെ എക്ലിബ്രിയം കോൺസ്റ്റൻറ് അപ്ലിക്കബിൾ ആവണമെങ്കിൽ റിയാക്റ്റ് എൻ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ഇക്ലിബ്രിയൻ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാവണം രണ്ടാമത്തെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ് രണ്ടും മൂന്നും ഇക്ലിബ്രിയം കോൺസ്റ്റന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് വാല്യൂ പ്രോഡക്റ്റിൻ്റെയോ റിയാക്ടിൻ്റെയോ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപെൻഡ് ചെയ്യുന്നില്ല അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ് പിന്നെ പറയുന്നത് അവരുടെ കോൺസ്റ്റൻ്റ് ഓരോ റിയാക്ഷനുസരിച്ച് എങ്ങനെയാണ് മാറുക എന്നുള്ളതാണ് ഫോർത്തും ഫിഫ്ത്തും പോയിൻ്റ് പറയുന്നത് ഫോർത്ത് പോയിന്റിൽ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ആണെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കിലായിരിക്കും ഫോർവേർഡ് റിയാക്ഷൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ റെസിപ്രോക്കിലായിരിക്കും ദാറ്റ് ഇസ് വൺ ബൈ കെ ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ ഫിഫ്ത്ത് പറയുന്നത് ഇക്ലിബ്രിയം കോൺസ്റ്റൻറിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഒരു റിയാക്ഷനുസരിച്ച് മാറുക എന്നുള്ളതാണ് അതായത് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന റിയാക്ഷൻ എ ഗിവിംഗ് ബി ആണെങ്കിൽ അതിൻ്റെ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ ആണെങ്കിൽ പിന്നീട് നമുക്ക് തരുന്ന റിയാക്ഷൻ എൻ എ ഗിവിങ് എൻ ബി ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു എൻ ആയിരിക്കും ഓക്കെ ഇനി അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ് നമുക്ക് എവിടെയാണ് ഉപയോഗിക്കണേ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ സോ ദി ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻ ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് ആർ പ്രഡിക്ഷൻ ഓഫ് എക്സ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ അതായത് റിയാക്ഷൻ എത്ര വരെ പോകും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ ഈ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് സഹായിക്കും ഗ്രേറ്റർ ദി വാല്യൂ ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് ഗ്രേറ്റർ വിൽ ബി ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് അതായത് നമുക്ക് കിട്ടുന്ന ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് ഉണ്ടാവല്ലോ ആ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും കൂടുതലായിരിക്കും ഓക്കെ ഇൻ ജനറൽ ഇഫ് കേസ് ഈസ് ഗ്രേറ്റർ ദാൻ ടെൻ റേയ്സ് ടു ത്രീ കെ സി എന്ന് പറഞ്ഞാൽ എന്താ ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ലേ അപ്പോൾ ആ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെൻ റേസ് ടു ത്രീയെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ടെൻ റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി തൗസൻഡ് ഓക്കെ അപ്പോൾ കെ സി നല്ലൊരു ലാർജ് വാല്യൂ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തലൂടെ അപ്പോൾ കെ സി നല്ല വലിയ വാല്യൂ ആണെങ്കിൽ റിയാക്ഷൻ പ്രൊസീസ് നിയർലി ടു കംപ്ലീഷൻ അതായത് നിയർലി അത് കംപ്ലീറ്റഡ് ആണെന്ന് പറയാം കെ സി വലിയതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കെ സിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് വിൽ ബി ഗ്രേറ്റർ അല്ലേ അപ്പോൾ കെ സി ഗ്രേറ്റർ ദാൻ ടെൻറേസ് ടു ത്രീ ആണെങ്കിൽ റിയാക്ഷൻ നിയർലി കംപ്ലീറ്റഡ് ആയി എന്ന് പറയാം ഇഫ് കെ സി ഇസ് ലെസ്സർ ദാൻ ടെൻറേസ് ടു മൈനസ് ത്രീ ദെൻ ദ റിയാക്ഷൻ പ്രൊസീജർ ആയലി അതായത് കെ സി ടെൻ റേസ്റ്റ് മൈനസ് ത്രീനെക്കാട്ടും ചെറുതാണെങ്കിൽ അത്രയും ചെറിയ ക്വാണ്ടിറ്റിയാണ് കെ സി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ റിയാക്ഷൻ അങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോവില്ല പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ ചെയ്യാനതിന് സാധിക്കില്ല അതാണ് പറയുന്നത് ഇനി ഇഫ് ദ വാല്യു ഓഫ് കേസ് ഈസ് ഇൻ ബിറ്റ്വീൻ കേ ടെൻ റേസ് ടു ത്രീ ആൻഡ് ടെൻ റേയ്സ് ടു മൈനസ് ത്രീ അപ്രിഷ്യബിൾ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആ പ്രസൻറ്റ് അതായത് കേസിൻ്റെ വാല്യൂ ഇത് രണ്ടിൻ്റെ ഇടയിലാണെന്ന് ചാരിക്കുക ടെൻ റേസ് ടു മനസ്സ് ത്രീൻ്റെയും ടെൻ റേസ് ടു ത്രീൻ്റെ ഇടയിലാണെന്ന് ചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും നമുക്ക് ആ ആവശ്യത്തിന് റിയാക്റ്റൻ്റും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ കിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ അത്ര കൊണ്ട് പോകും എന്നുള്ളത് ചെയ്യാൻ ഈ ക്ലിബ്രൻ കോൺസ്റ്റൻറ്റ് സഹായിക്കും ഓക്കെ രണ്ടാമത്തേന്ന് പറഞ്ഞ പ്രഡിക്ഷൻ ഓഫ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്ന ഈ ക്യുലിബ്രിയൻ കോൺസ്റ്റൻറ്റ് വെച്ച് നമുക്ക് പ്രഡിക്ട് ചെയ്യാം ബൈ നോയിങ് ദ വാല്യൂസ് ഓഫ് കെ സി ആൻഡ് ക്യു സി വി ക്യാൻ പ്രിഡിക്ട് ദി ഡയറക്ഷൻ ഓഫ് ഓഫ് എ റിയാക്ഷൻ അപ്പോൾ നമുക്ക് ഈ കെ സീൻ്റെയും ക്യൂസിൻ്റെയും വാല്യൂ അറിഞ്ഞുകഴിഞ്ഞാൽ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലേക്കൂടെ പോകുന്ന നമുക്ക് പ്രഡിക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയ ടേം വന്നു അല്ലേ ക്യൂസി എന്താ ക്യൂസി ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അല്ലേ കെ സി മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ക്യുലബ്രിയൻ കോൺസ്റ്റന്റ് ക്യൂസി എന്താ നോക്കാം ദ റിയാക്ഷൻ കോഷ്യൻ ക്യുസി ക്യു സി എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ്റെ ആണ് റിയാക്ഷൻ കോഷ്യൻ്റെ എന്താ അതിൻ്റെ ഡെഫിനേഷൻ എന്താ ഇറ്റ് ഈസ് ഡിഫൈൻ ഇൻ ദ സെയിം വേ ആസ് ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി എക്സെപ്റ്റ് ദാറ്റ് ദി കോൺസെൻട്രേഷൻ ഇൻ ക്യു സി ആർ നോട്ട് നെസസർലി ദ ഇക്ലിബ്രിയം വാല്യൂസ് അപ്പം ക്യു സി എന്ന് പറഞ്ഞാൽ കെ സി പോലെ തന്നെയാണ് പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ക്യുസീൻ്റെ കോൺസെൻട്രേഷൻ ഇക്ലിബ്രിയം വാല്യൂസ് തന്നെയാകണമെന്ന് നിർബന്ധമില്ല അതാണ് ഓക്കെ ക്യു ക്യുസി ഇക്ലിബ്രിയത്തിലാവാം അല്ലാണ്ടിരിക്കാം അത്രയേ ഉള്ളൂ പക്ഷേ കെ സി എപ്പോഴും ഇക്ലിബ്രിയത്തിലായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ ആയിരിക്കണം ഓക്കെ പക്ഷെ ക്യു സിയിൽ ഒരു നിർബന്ധം ഇല്ല സോ ഫോർ എ ജനറൽ റിയാക്ഷൻ എ എ പ്ലസ് ബി ബി ഗിവിങ് സി സി പ്ലസ് ഡി ഡി ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ നമ്മൾ ആദ്യം എടുത്തിരുന്നു അല്ലേ കെ സി എന്നിട്ട് എങ്ങനെ പറഞ്ഞിരുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഉണ്ട് കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഉണ്ട് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എക്സാക്ട്ലി ലൈക്ക് ദിസ് അല്ലേ ഇത് തന്നെയാണ് ക്യു സിയും ക്യു സിക്ക് നിർബന്ധില്ല എന്ന് മാത്രം ഇത് ക്ലിബ്രിയത്തിൽ തന്നെ ഇരിക്കണം വാല്യൂസ് എന്നുള്ളത് അവരുടെ കോൺസെൻട്രേഷൻ എന്നുള്ളത് നിർബന്ധമില്ല അപ്പോൾ അവരുടെ ക്യൂ സി കെ സീനെക്കാട്ടും ഗ്രേറ്റർ ആവുകയാണ് എന്ന് വിചാരിക്കുമോ അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്റ്റൻസ് റിയാക്ടൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ പോവുക പ്രൊസീഡ് ചെയ്യാം ദാറ്റ് ഇസ് റിവേഴ്സ് ഡയറക്ഷൻ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഇക്വേഷൻ എന്ന് വിചാരിക്കുക എ പ്ലസ് എ എ പ്ലസ് ബി ബി ഗിവിങ് സി സി പ്ലസ് ഡി ഡി അപ്പോൾ ഇതിൽ ക്യൂസി കെ സീനെക്കാട്ടും വലുതായി വന്നു എന്ന് വിചാരിക്കുക നമുക്ക് ക്യൂസിയും കെ സിയും കുറച്ച് ഒരു വാല്യൂസ് കിട്ടി കുറച്ച് വാല്യൂസ് കിട്ടി അപ്പോൾ അതിൽ ക്യു ആണ് കെ സീനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ ബാക്കിലോട്ടാണ് പ്രൊസീഡ് ചെയ്യുക അവിടെ റിയാക്റ്റൻസിൻ്റെ ഡയറക്ഷനിലൊക്കെ റിയാക്ഷനിലെ റിയാക്റ്റിൻ്റെ ഡയറക്ഷനിലൊക്കെയാണ് പ്രൊസീഡ് ചെയ്യുക റിയാക്റ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രോഡക്റ്റ് ഇതാണ് റിയാക്റ്റിൻ്റെ ഇതാണ് അല്ലേ റിയാക്റ്റിൻ്റെ ഇതാണ് പ്രോഡക്റ്റ് ഇതാണ് അപ്പോൾ പ്രോ അത് റിയാക്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണത് അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിലേക്കാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക അപ്പോൾ ക്യു സി വെൻ ഗ്രേറ്റർ ദെൻ കെ സി എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ക്യൂസി ഇസ് ലെസ്സർ ദാൻ കെ സി എന്ന് വിചാരിക്കുക ക്യു സി കെ സീനെക്കാട്ടും ലെസ്സറാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഡക്റ്റ്സ് ദാറ്റ് ഇസ് ഫോർവേഡ് ഡയറക്ഷൻ അതായത് ഇപ്പോൾ കെ സി ആണ് ക്യുസിനെക്കാട്ടും വലുതെങ്കിൽ റിയാക്ഷൻ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ അവർ ഫോർവേഡ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോ റിയാക്റ്റിൻ്റെ ഇതാണ് പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ഫോർവേഡ് ഡയറക്ഷനിലേക്കല്ലേ മൂവ് ചെയ്യണേ ഫ്രണ്ടിലോട്ടാണ് മൂവ് ചെയ്യണേ അല്ലേ അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഇതല്ലാണ്ട് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ ഇൻ്റർപ്രേറ്റ് ചെയ്യാം ഏത് സെക്കൻഡ് പോയിന്റിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിരുന്നത് ഇറ്റ് ഇസ് പ്രഡിക്ഷൻ ഓഫ് ദി എക്സ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റ് നമ്മൾ എത്ര കൊണ്ട് റിയാക്ഷൻ പോകുന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് നമ്മൾ അതിൽ പറഞ്ഞിരുന്നു കെ സീൻ്റെ വാല്യൂ എത്ര കൂടുന്നു അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ വിൽ ബി ഗ്രേറ്റർ എന്ന് പറഞ്ഞു വിച്ച് മീൻസ് പ്രോഡക്റ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസാണ് കൂടുതൽ അല്ലേ അപ്പോൾ ഇവിടെയും അത് തന്നെയല്ലേ പറയണേ ക്യൂസി കെ സീനെക്കാട്ടും ലെസ്സറാണ് അതായത് കെ സി ആണ് വലുത് അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ്സ് ഉണ്ടാവുകയാണ് ചെയ്യുക റിയാക്ഷൻ മൂവ് ചെയ്യുക ഫോർവേഡ് ആയിട്ടായിരിക്കും ഇനി ക്യൂസിയും കെ സിയും ഈക്വൽ ആവാമെന്ന് വിചാരിക്കുക ക്യൂസി ഈസ് ഈക്വൽ ടു കെ സി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ മിക്സ്ചർ ഇക്ലിബ്രിയത്തിലായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രഡിക്ഷൻ ഓഫ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ വരും റിയാക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇക്ലിബ്രിയൻ കോൺസ്റ്റൻറ്റ് ഇങ്ങനെയാണ് സഹായിക്കുക ലാസ്റ്റത്തെ കാൽക്കുലേഷൻ ഓഫ് ഇക്ലിബ്രിയം കോൺസെൻട്രേഷൻ ഇക്ലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സോ ബൈ നോയിങ് ദ വാല്യൂ ഓഫ് ഇക്ലിബ്രിയം കോൺറ്റൻറ്റ് വി ൻ കാൽക്കുലേറ്റ് ദി ഇക്ലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ആൻഡ് പ്രോഡക്റ്റ് അതായത് നമുക്കിപ്പോൾ ഇക്ലിബ്രിയം കെ എക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് കേസിൽ തന്നിട്ട് വിചാരിക്കുക അപ്പോൾ നമുക്ക് റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഇക്ലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് മൂന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്ലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്ലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി റിയാക്ഷൻ കോഷ്യൻ ക്യൂ ആൻഡ് ഗിബ്സ് എനർജി ജി അപ്പോൾ ഈ കെ സി ക്യൂ ജി തമ്മിലുള്ള റിലേഷൻ നോക്കാം ദ ഗിബ്സ് എനർജി ചേഞ്ച് ഓഫ് റിയാക്ഷൻ ഇസ് റിലേറ്റഡ് ടു ദി റിയാക്ഷൻ കോഷ്യൻ ബൈ ദി ഇക്വേഷൻ അപ്പോൾ നമ്മുടെ ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി അതെങ്ങനെയാണ് റിയാക്ഷൻ കോഷ്യൻ്റായിട്ട് റിലേറ്റ് ചെയ്യണതെന്നാണ് പറയാൻ പോണത് റിയാക്ഷൻ കോഷ്യൻ എന്ന് പറഞ്ഞാൽ ക്യു ഇനി അത് മറക്കരുത് കേട്ടോ ക്യൂ എന്താണെന്ന് ഇനി മറക്കാൻ പാടില്ല റിയാക്ഷൻ കോഷൻ്റെ നിയർലി സിമിലർ ടു കെ സി ആണ് പക്ഷെ അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇക്ലിബ്രിയം വാല്യൂസ് ആവണമെന്നില്ല ഓക്കെ ഉദ്ദേശിച്ചത് അതാണ് അവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് ക്യൂവും കെ സിയും തമ്മിൽ ഇനി ക്യൂവും ഡെൽറ്റ ജിയും തമ്മിലുള്ള റിലേഷൻ എന്നാൽ നോക്കാം ഡെൽറ്റ ജി ഈസ് ഇക്വൾ ടു ഡെൽറ്റ ജി സിറോ പ്ലസ് ആർ ടി എൽ എൻ ക്യു ഇതേപോലത്തെ ഒരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് എന്തിലുണ്ടായിരുന്നത് കെ സിയും ജിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ആ ഇക്വേഷൻ ഡെൽറ്റ ജി ഈസ് ഇക്വൾ ടു ഡെൽറ്റാ ജി സിറോ പ്ലസ് ആർ ടി എൽ എൻ കെ സി ആയിരുന്നു അതിലപ്പോൾ നമ്മൾ ഇക്ലിപ്രിയാപത്തിലായ കാരണം ഡെൽറ്റ ജി സീറോ ആക്കും അപ്പോൾ ഡെൽറ്റ ജി സീറോ ലെഫ്റ്റിക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മൈനസ് ആവും അല്ലേ മൈനസ് ആർ ടി എൽ എൻ കെ സി എന്ന് നമ്മൾ എഴുതിയിരുന്നു അല്ലേ അതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ഇത് ക്യൂ കെ സിക്ക് പകരം ക്യൂ വന്നു എന്നേ ഉള്ളൂ ഓക്കെ ഡെൽറ്റ ജി സീറോ സി സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ഓക്കെ അപ്പോൾ ഡെൽറ്റ ജി സീറോ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ് ഇത് ഗിബ്സ് എനർജി ചേഞ്ച് എനർജി ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഡെൽറ്റാ ജിനെയും ക്യൂവിനും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ് പഠിച്ചു വയ്ക്കുക ഡെൽറ്റ ജി എസുകൾ ഡെൽറ്റാ ജി സിറോ പ്ലസ് ആർ ടി എൽ എൻ ക്യു എക്സാക്ട്ലി ദ സെയിം ഇക്വേഷൻ ആസ് ദാറ്റ് ഓഫ് കെ സി കെ സിക്ക് ഉണ്ടായിരുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് ജസ്റ്റ് ക്യൂവിന് കെ സിക്ക് പകരം ക്യൂ റീപ്ലേസ് ചെയ്തു എന്ന് മാത്രം ഇനി അറ്റ് എക്ലിബ്രിയം എക്ലിബ്രിയത്തിൽ എന്ത് സംഭവിക്കും ഡെൽറ്റ ജി സീറോ ആയിരിക്കും അല്ലേ ഡെൽറ്റ ജി സീറോ ആവും പിന്നെ ക്യൂ എന്ന് പറയുന്നത് കെ സി ആവും നമ്മൾ പറഞ്ഞു ക്യൂ എന്ന് പറഞ്ഞതും കെ സി എന്ന് പറഞ്ഞതും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ക്യൂവിനെ ഇക്ലിബ്രിയത്തിൽ ഇരിക്കണം എന്നില്ല ഇക്ലിബ്രിയത്തിൽ കോൺസെൻട്രേഷൻ ആവണമെന്നില്ല അതാണ് ക്യൂം കെ സിയും നമ്മളിൽ ഡിഫറൻസ് ഓക്കെ കെ സി എന്ന് പറഞ്ഞാൽ ഇക്ലിബ്രിയത്തിലായിരിക്കണം കോൺസെൻട്രേഷൻസ് എല്ലാം പക്ഷേ ക്യൂക്ക് അങ്ങനെ നിർബന്ധമില്ല അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതും ക്യൂക്ക് അങ്ങനെ നിർബന്ധമില്ല ഇക്ലിബ്രിയത്തിൽ തന്നെ കോൺസെൻട്രേഷൻ വേണമെന്നൊന്നും നിർബന്ധമില്ല അതിന് ഏത് വാല്യൂ ആവാം പക്ഷേ കെ സിക്ക് അങ്ങനെ ഇല്ല കെ സിക്ക് ഇക്ലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇക്ലിബ്രിയത്തിലുള്ള ഒരു കണ്ടീഷൻ എടുക്കുമ്പോൾ ഡെൽറ്റ ജി സെറു ആയിരിക്കും അത് നമുക്കറിയാം അല്ലേ ഗിബ്സ് എനർജി ചേഞ്ച് വിൽ ബി സെറു ആൻഡ് ക്യൂ വിൽ ബി കൺവേർട്ടഡ് ടു കെ സി ക്യൂ എന്ന് പറയുന്നത് കെ സിക്ക് ഈക്വലായി മാറും ഓക്കെ സോ ദി ഇക്വേഷൻ ബിക്കംസ് जीरो इज ईक्वल टू डेलटा जी जीरो प्लस आर टी एल एंड कैसी अब സീറോ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജിക്ക് സീറോ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഡെൽറ്റ ജി സീറോ അതേപോലെ തന്നെ ആർ ടി എം അതേപോലെ തന്നെ ക്യൂക്ക് പകരം കെ സി വന്നു അപ്പോൾ സീറോ ഈക്വൽ ടു ഡെൽറ്റാ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കെ സി വന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഡെൽറ്റ ജി സീറോന് ലെഫ്റ്റിൽ എടുക്കാം അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ വരും അല്ലേ ആ നെഗറ്റീവ് പിന്നെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ നെഗറ്റീവുണ്ട് അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഡെൽറ്റ ജി സീറോ പോസിറ്റീവ് ആവും ഈ ഒരു ടേം നെഗറ്റീവ് ആവും അപ്പോൾ അതാണ് ഇങ്ങനെ ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ സി ഇനി ഈ നാച്ചുറൽ ലോഗിനെ നമുക്ക് ശരിക്കുള്ള ലോഗാക്കി മാറ്റാം അല്ലേനെ ലോഗാക്കി മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സോ ഡെൽറ്റ ജി സീറോ വിൽ ബി ഈക്വൽ ടു മൈനസ് ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ആർ ടി ലോഗ് കെ സി എന്നാകും വി നോ ദാറ്റ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഡെൽറ്റാ ജി ഷുഡ് ബി നെഗറ്റീവ് അല്ലെ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആവണമെങ്കിൽ ഡെൽറ്റാ ജി നെഗറ്റീവ് ആണ് അപ്പോൾ നമുക്ക് കെ സീൻ്റെ വാല്യൂ ഷുഡ് ബി പോസിറ്റീവ് അപ്പോൾ ഡെൽറ്റ ജി ജീസുകൊണ്ട് ഓൾറെഡി നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഈ കെ സി നെഗറ്റീവായി കഴിഞ്ഞാൽ എന്തുണ്ടാവും നെഗറ്റീവും നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും മൊത്തം ഉണ്ടാവും അപ്പോൾ അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവില്ല അപ്പോൾ സ്പോണ്ടെയ്നിയസ് ആവാൻ വേണ്ടി ഡെൽറ്റാ ജി നെഗറ്റീവ് ആവണം അതിന് വേണ്ടി എന്താവണം കെ സി പോസിറ്റീവായി മാറണം സോ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇക്ലിബ്രിയം ഇക്ലിബ്രിയത്തിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇക്ലുബ്രിയം ആർ ടെമ്പറേച്ചർ പ്രഷർ കോൺസെൻട്രേഷൻ ആൻഡ് കാറ്റലിസ്റ്റ് അപ്പോൾ മെയിനായിട്ട് ഇക്ലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മാറേനുസരിച്ച് എങ്ങനെയാണ് ഇക്ലിബ്രിയം മാറുക അതൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ടെമ്പറേച്ചർ പ്രഷർ കോൺസെൻട്രേഷൻ കാറ്റലിസ്റ്റ് ഇവരാണ് മെയിനായിട്ട് ഒരു ഇക്ലുബ്രിയത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് സോ ദ എഫക്റ്റ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഓൺ ഇക്ലിബ്രിയം സ്റ്റേറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ യൂസിംഗ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ലേ ് ആട്ലിയസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും അപ്പം ഇക്വിബ്രിയം സ്റ്റേറ്റിൻ്റെ ഫാ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ആണെന്ത ലേ ഷാറ്റ്ലിയേസ് പ്രിൻസിപ്പിൾ അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് അതിനെയൊക്കെ പറ്റി പറഞ്ഞു തരുന്ന എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണത് അപ്പോൾ എന്താണത് പറയുന്നത് ഇറ്റ്സ് ടേക്സ് ദാറ്റ് വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പ്രഷർ ഓർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്ലിബ്രിയം ദ സിസ്റ്റം വിൽ ട്രൈ ടു റീ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ സോ ഹാസ് ടു ക്യാൻസൽ ദി ഇഫെക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച് അതായത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഇക്ലുബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റമായിരുന്നു അപ്പോൾ ആ ഇക്ലുബ്രിയത്തിലിരുന്ന സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷനിലോ പ്രഷറിലോ ടെമ്പറേച്ചറിലോ വല്ല ചെറിയ മാറ്റം വന്നാൽ ആ സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ മാറ്റം വരാ വരാണ്ടിരിക്കാനുള്ള രീതിയിൽ എന്തു ചെയ്യും അതിനെ അഡ്ജസ്റ്റ് ചെയ്യും ഈ മാറ്റത്തിനെ കളയാൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ഒരിക്കലും ഇക്ലിബ്രിയത്തിലസ്റ്റത്തിന് ചേഞ്ച് വരാൻ അവർ ആഗ്രഹിക്കില്ല ഒരു തരത്തിലൊരു ചേഞ്ച് വന്ന് അവർ ഇക്ലിബ്രിയം പൊസിഷനിൽ നിന്ന് മാറാൻ അവരാഗ്രഹിക്കില്ല അപ്പോൾ അവരെന്തു ചെയ്യും ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ചേഞ്ചിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് വെനവ് എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പ്രഷർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം ആറ്റ് ഇക്ലിബ്രിയം ഇക്ലിബ്രിയത്തിലിരുന്ന ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും കോൺസെൻട്രേഷനിലോ അല്ലെങ്കിൽ പ്രഷറിലോ അല്ലെങ്കിൽ ടെംപറേച്ചറിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ ആ സിസ്റ്റം എന്ത് ചെയ്യും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ചേഞ്ചിൻ്റെ എഫക്റ്റിനെ ക്യാൻസൽ ചെയ്യാൻ നോക്കും ഓക്കെ അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ആണ് ലേഷ ആക്ലിയർസ് പ്രിൻസിപ്പിൾ കുറേ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അത് പഠിച്ചു വെക്കാം കേട്ടോ എന്തായാലും എപ്പോഴായാലും എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന ഒരു പ്രിൻസിപ്പിൾ ആണത് സോ വെനവർ ദെർ ഇസ് എ ചേഞ്ച് ഇൻ കോൺസൻട്രേഷൻ പ്രഷർ ഓർ ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്ലിബ്രിയം ദ സിസ്റ്റം വിൽ ട്രൈ ടു റീ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് സച്ച് എ വേ സോ ആസ് ടു ക്യാൻസൽ ദി ഇഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച് അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു ഇക്ലിബ്രിയത്തിന് ഒന്ന് കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച് രണ്ട് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് മൂന്ന് ഇഫക്റ്റ് ഓഫ് പ്രഷർ ചേഞ്ച് നാല് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് അഞ്ച് ഇഫക്റ്റ് ഓഫ് ഇന്നേർട്ട് ഗ്യാസ് എഡീഷൻ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച് കോൺസെൻട്രേഷൻ മാറിയാൽ എങ്ങനെയാണത് ഇക്ലിബ്രിയത്തിന് എഫക്റ്റ് ചെയ്യണേ നോക്കാം

ഫോർ ദിസ് ദ റേറ്റ് ഓഫ് അത് ഫോർവേഡ് ബാക്ക്വേഡ് റിയാക്ഷൻ ചേഞ്ച് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷന് മാറ്റും ദാറ്റ് ഇസ് അക്കോർഡിങ് ടു ദി സിറ്റുവേഷൻ ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസാണ് കൂടുതലെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുക ഓക്കെ അങ്ങനെ അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് റേറ്റ് ഓഫ് ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ മാറും ഇൻ ജനറൽ ആൻ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അതായത് ജനറലി പറഞ്ഞാൽ റിയാക്ടണിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുക കാരണം എന്താ വെച്ചാൽ നമ്മൾ റിയാക്റ്റൻ ഗീവിംഗ് പ്രോഡക്റ്റ് എന്നാണ് പറയുക അല്ലേ അപ്പോൾ അവിടെ ഇക്ലിബ്രിയത്തിലാണ് രണ്ടും ഇരിക്കുന്നത് ഇപ്പോൾ ഈക്വൽ കോൺസെൻട്രേഷനിലാണ് രണ്ടും ഇരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ റിയാക്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയെന്ന് വിചാരിക്കുക ലെഫ്റ്റിൽ കൂടി അപ്പോൾ അതിന് ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം റൈറ്റിൽ കൂട്ടണം അല്ലേ അപ്പോൾ റൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ നമ്മൾ ഉപയോഗിക്കുക റൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പ്രോഡക്റ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ഡയറക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ആണെന്ന് നമ്മളിപ്പോൾ മുമ്പ് പഠിച്ചു അല്ലേ അപ്പോൾ അപ്പോൾ റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നമ്മൾ കൂട്ടുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടി പറഞ്ഞുതരാം റിയാക്ട് ആൻഡ് ഗിവിങ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ റിയാക്ഷൻ ഓക്കെ അപ്പം അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് രണ്ടും ഇക്ലുബ്രിയത്തിലിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് പെട്ടെന്ന് കൂടിയെന്ന് വിചാരിക്കാം അപ്പോൾ ലെഫ്റ്റിലാണ് റിയാക്ടൻഡ് ഇരിക്കുന്നത് റൈറ്റിലാണ് നിന്നാണ് പ്രോഡക്റ്റ് ഇരിക്കണേന്ന് വിചാരിക്കുക അപ്പോൾ ലെഫ്റ്റിലുള്ള കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും റൈറ്റിലും അത്ര തന്നെ കൂട്ടും അല്ലേ അപ്പോൾ റൈറ്റേക്ക് ഈ ഇക്വേഷൻ പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഫോർവേഡ് റിയാക്ഷനെയാണ് നമ്മൾ അപ്പോൾ യൂസ് ചെയ്യാം അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കും ഇക്വലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ട് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ദാറ്റ് ഈസ് ദി ഇക്വലിബ്രിയം ഷിഫ്റ്റ് ടു ദി ഫോർവേഡ് ഡയറക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കണം ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻക്രീസ് ഇൻ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വന്നാൽ സോ ആൻഡ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ദാറ്റ് ഈസ് ദ ഇക്വലിബ്രിയം എ ഷിഫ്റ്റ് ടു ബാക്ക്വേഡ് ഡയറക്ഷൻ അപ്പോൾ ഇക്വിബ്രിയം ബാക്കിലൗട്ടായിട്ട് മൂവ് ചെയ്യും ഓക്കെ അതായത് ഇപ്പോൾ റിയാക്ഷൻ ഒന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം റിയാക്ട് ആൻഡ് ഗിവിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ റിയാക്ഷനാണ് ആണ് നമ്മുടെ ഇതിലുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ നമ്മൾ പ്രോഡക്റ്റ് അതായത് റൈറ്റിലിരുന്ന ആളുടെ കോൺസെൻട്രേഷൻ കൂട്ടി അപ്പോൾ ഇക്ലുബ്രിയത്തിരുന്ന ആൾക്കാരായിരുന്നു അതിൽ റൈറ്റുള്ള ആൾക്കാരുടെ കോൺസെൻട്രേഷൻ കൂട്ടിയപ്പോൾ അതിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റിലും കൂട്ടണം അല്ലേ ലെഫ്റ്റിക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആയിട്ട് മൂവ് ചെയ്യുക എന്നാണ് അർത്ഥം അല്ല റിയാക്ടൻസിലേക്ക് പോവുകയാണ് അതായത് ബാക്ക്വേഡായിട്ട് മൂവ് ചെയ്യുകയാണ് അപ്പോൾ ബാക്ക്വേഡ് ഡയറക്ഷനിലേക്കാണ് ഇക്ലുബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ് ഇഫ് ദെർസ് എൻ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് അപ്പോൾ ഇതാണ് ലേഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പൽ അനുസരിച്ചിട്ട് എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇക്ലുബ്രിയം ചേഞ്ച് ആവണെന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇൻ എൻ്റെ റിയാക്ഷൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയണം ടു എസ് ഒ ടു പ്ലസ് ഒ ടു ഗിവിങ് ടു എസ് ഒ ത്രീ അപ്പോൾ ഈ ഒരു റിയാക്ഷൻ എടുക്കുക അതിലെല്ലാം കേഷ്യ സ്റ്റേറ്റിലാണ് ഇഫ് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എസ് ഒ ടു ഓർ ഓ ടു ദി സിസ്റ്റം വിൽ ട്രൈ ടു റിഡ്യൂസ് ദി കോൺസെൻട്രേഷൻ ബൈ ഷിഫ്റ്റിംഗ് ദി റിയാക്ഷൻ ടു ഫോർവേഡ് ഡയറക്ഷൻ അതായത് ഇപ്പോൾ എസ് ഒ ടൂം ഓ ടൂം കൂടിയിട്ട് എസ് ഒ ത്രീ തരുകയാണ് അതാണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ അപ്പോൾ അതിൽ എസ് ഒ ടു ഓ ടു ആണ് റിയാക്റ്റൻസ് എസ് ഒ ത്രീ ആണ് എന്ത് പ്രോഡക്റ്റ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എസ് ഒ ടൂൻ്റെ അല്ലെങ്കിൽ ഒ ടൂൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്ന് വിചാരിക്കും അപ്പോൾ എന്തുണ്ടാവുക സൈഡിലെ കോൺസെൻട്രേഷൻ കൂടി അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സൈഡിലെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതിനെ ഇത് ഇതിൻ്റെ ആ ഒരു എഫക്റ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇക്ലുബ്രിയത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും വി വിൽ ഷിഫ്റ്റ് ടു വേർഡ്സ് ഫോർവേഡ് ഡയറക്ഷൻ അല്ലേ അതാണ് ഇവിടെ പറയുന്നത് ദി സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ദി കോൺസെൻട്രേഷൻ ബൈ ഷിഫ്റ്റിംഗ് ദ റിയാക്ഷൻ ടു ഫോർവേഡ് ഡയറക്ഷൻ അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലൊക്കെ അങ്ങനെ മൂവ് ചെയ്യും ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ബി ഗ്രേറ്റർ മനസ്സിലായോ ഇഫ് വിമൂവ് എസ് ഒ ത്രീ ഫ്രോം ദ റിയാക്ഷൻ മിക്സ്ചർ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഡിക്രീസസ് ഇനിയിപ്പോൾ നമ്മൾ എസ് ഒ ത്രീ ഈ റിയാക്ഷൻ മിക്സ്ചറിൽ നിന്ന് റിമൂവ് ചെയ്യുകയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും അവിടെ കോൺസെൻട്രേഷൻ കുറയും അല്ലേ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ കോൺസെൻട്രേഷൻ കുറയും കമ്പെയർഡ് ടു ദാറ്റ് ഓഫ് റിയാക്റ്റൻറ്റ് അല്ലേ ഇവിടെ എസ് ഒ ത്രീൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു അപ്പോൾ ഇവിടെ കമ്പേറിറ്റീവ്ലി ഇവിടെയായിരിക്കും റിയാക്റ്റൻ സൈഡിലായിരിക്കും കൂടുതൽ അപ്പോൾ അവിടെയും എന്ത് സംഭവിക്കണേ ഇതേ പ്രോസസ്സ് തന്നെയാണ് സംഭവിക്കണേ സോ ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ദ സിസ്റ്റം വിൽ ഷിഫ്റ്റ് ടു ദി ഫോർവേഡ് ഡയറക്ഷൻ കാരണം പ്രോഡക്റ്റിൻ്റെ സൈഡിലാണ് കോൺസെൻട്രേഷൻ കുറവ് ആസ് ദാറ്റ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് റിയാക്റ്റൻസ് അല്ലേ റിയാക്ടൻ്നെ കമ്പെയർ ചെയ്തിട്ട് എസ് ഒ ത്രീ അവിടെ ഇല്ല എൻ്റെ റിമൂവ് ചെയ്ത് റിയാക്ഷനിന്ന് അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പ്രോഡക്റ്റിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ അവിടേക്ക് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇക്ലിബ്രിയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂട്ടി ഫോർവേഡ് ഡയറക്ഷനിലേക്ക് സിസ്റ്റം ഷിഫ്റ്റ് ചെയ്തു ഓക്കെ അങ്ങനെയാണ് അവിടുത്തെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ആയിരിക്കും അത് പോവുക അതായത് റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ഡയറക്ഷൻ്റെ റേറ്റ് ആയിരിക്കും കൂടുക ഫോർവേഡ് ഡയറക്ഷനിലൊക്കെ ആയിരിക്കും ഇക്ലിബ്രിയം ഷിഫ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് സൈഡിലുള്ള ആരെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കോൺസെൻട്രേഷൻ കുറയും സോ ഇവിടെ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് റിയാക്ടൻ സൈഡിനെക്കാട്ടും പ്രോഡക്റ്റ് സൈഡിലാണ് കുറവ് അപ്പോൾ അവിടെ ഇക്വലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇൻ ഹേവ് എ പ്രോസസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ

എന്നു വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതേ സെയിം സംഭവം തന്നെ ഇപ്പോൾ അവിടെ എസ് ഒ ടു ഓട്ടുമ്പോൾ വരും എൻ ടു എച്ച് ടു ആണ് വരിക അമോണിയയുടെ ഫോമേഷൻ ആകുമ്പോൾ പിന്നെ പ്രോഡക്റ്റായിട്ട് എൻ എസ് ത്രീ വരും ഓക്കെ അപ്പോൾ റിയാക്റ്റഡ് ആയിട്ടുള്ളത് എൻ ടു അല്ലെങ്കിൽ എച്ച് ടു ആണ് അപ്പോൾ എൻ ടുവിൻ്റെയും എച്ച് ടുൻ്റെയും കോൺസെൻട്രേഷൻ കൂട്ടുക എന്ന് പറഞ്ഞാൽ റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക എന്നാണ് അർത്ഥം അപ്പോൾ റിയാക്റ്റൻ സൈഡിലെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഇക്ലിബ്രിയും അങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക കാരണം കമ്പാരിറ്റീവ്ലി റിയാക്റ്റൻ സൈഡിലാണ് കൂടുതൽ അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് സൈഡിലും കൂടുതൽ കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഇക്ലിബ്രിയും ഷിഫ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് അമോണിയ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം ഓക്കെ അത് മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കൂടുതലുണ്ടാവുക എന്നാണ് അർത്ഥം ബാക്ക്വേഡ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്ടിനെ കൂടുതലാക്കുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പം ഈ ഒരു കേസിൽ അമോണിയ നമുക്ക് കുറേ വേണമെന്ന് വിചാരിക്കാം അപ്പോൾ അമോണിയയുടെ എമൗണ്ട് കൂടുതലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ എൻ ടു അല്ലെങ്കിൽ എച്ച് ടുവിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാം അപ്പോൾ എൻ ടുവിൻ്റെ എച്ച് ടുവിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്നുണ്ടാവും റേറ്റ് ഓഫ് ഫോർവേഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ കൂടും അതായത് അമോണിയയുടെ ഫോമേഷൻ കൂടും അമോണിയ കുറേ അളവിൽ നമുക്ക് കിട്ടും അല്ലേ അതാണ് നമ്മുടെ അപ്പോൾ അങ്ങനെ കിട്ടാം അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബൈ റിമൂവിങ് എൻ എസ് ത്രീ ഫ്രം ദ റിയാക്ഷൻ മിസ്റ്റർ അമോണിയയുടെ അളവ് കുറയ്ക്കുക ഞാൻ നമുക്ക് കിട്ടുന്ന അമോണിയയുടെ അളവ് അളവ് കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇക്ലിബ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എൻറ്റും എച്ച് ടും കൂടും കമ്പാരിറ്റീവ്ലി കൂടും അപ്പോൾ പിന്നെ നമ്മൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുക ഓക്കെ അങ്ങനെ നമുക്ക് അമോണിയ എമൗണ്ട് കൂട്ടി കിട്ടും മനസ്സിലായെന്ന് വിചാരിക്കണു രണ്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഒന്ന് ഹേവർ പ്രോസസ്സും പിന്നെ എസ്സോത്രീടെ ഫോർമേഷനും മനസ്സിലായെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ഇനി ടെമ്പറേച്ചർ മാറിയാൽ എങ്ങനെയാണ് എഫക്ട് എന്ന് നോക്കാം അക്കോർഡിംഗ് ടു ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫേവേഴ്സ് എൻഡോഥേമിക് പ്രോസസ് ആൻഡ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫേവേഴ്സ് എക്സോ തെമിക് പ്രോസസ് അപ്പോൾ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ കൂടിയാൽ അത് ഫേവർ ചെയ്യുക എൻഡോതേമിക് പ്രോസസ്സിനെയും ടെമ്പറേച്ചർ കുറഞ്ഞാൽ അത് ഫേവർ ചെയ്യുക എക്സോതേമിക് പ്രോസസ്സിനെയാണ് തരാം എന്താണ് അങ്ങനെ കാരണം എന്ന് കാരണം നമ്മൾ എപ്പോഴും വിചാരിക്കുക എക്സോ തേമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൂടുതലല്ല അപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ തന്നെയായിരിക്കും ഫേവർ ചെയ്യുക അങ്ങനെയൊന്നല്ല കൺസെപ്റ്റ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ലേഷ്യാട്ലിയസ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ സിസ്റ്റത്തിൽ ഇക്ലിബ്രിയത്തിൽ ഇരുന്ന സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നാൽ ആ മാറ്റത്തിനെ ഇല്ലാണ്ടാക്കുക എന്നാണ് ലേഷ്യാട്ലിയസ് പ്രിൻസിപ്പൾ പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എക്സോ തേമിക് പ്രോസസ്സാണ് ഓൾറെഡി ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ അപ്പോൾ അവിടെ വീണ്ടും ടെമ്പറേച്ചർ കൂടിയാൽ ശരിയാവില്ല പ്രോസസ്സ് ഇക്ലിബ്രത്തിൽ ഓക്കെ അങ്ങനെ ലോജിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞാൻ അപ്പോൾ മനസ്സിലാക്കി തരാം എൻ്റെ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇഫ് ദ ഫോർവേഡ് റിയാക്ഷൻ ഇസ് എൻഡോ തേമിക് ദ ബാക്ക്വേഡ് റിയാക്ഷൻ വിൽ ബി എക്സോതേമിക് അതായത് ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് വിചാരിക്കും റിയാക്ഷൻ ജനറൽ ആയിട്ടുള്ളൊരു റിയാക്ഷൻ എടുക്കാം എ പ്ലസ് ബി ഗെവിംഗ് സി പ്ലസ് ഡി ഓക്കെ അതിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡോതേമിക് ആണ് അതായത് നമുക്ക് കിട്ടുന്ന ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് അപ്പോൾ ബാക്ക്വേഡ് റിയാക്ഷൻ എന്തായിരിക്കും എക്സോതോമിക് ആവില്ലേ എന്നാൽ എക്ലിബ്രിയറ്റിലെത്തുള്ളൂ റിവേഴ്സിബിൾ റിയാക്ഷൻസ് വിൽ ബി ഇൻ എക്ലിബ്രിയേം അല്ലേ അപ്പോൾ എക്ലിബ്രേത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്താണ് ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത് അപ്പോൾ ബാക്ക്വേഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടണം അല്ലേ എക്സോദോമിക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വച്ച് എൻഡോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വച്ച് അല്ലേ അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എൻഡോ ആണെങ്കിൽ ബാക്ക്വേഡ് റിയാക്ഷൻ എക്സോ തേമിക് ആവും ഇതൊരു എക്സാമ്പിൾ പോലെ ജനറലി ആയിട്ട് പറഞ്ഞതാണ് ഇനി ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം അമോണിയയുടെ ഫോമേഷൻ തന്നെ ഹേബോ പ്രോസസ്സ് തന്നെ നൈട്രോജനും ഹൈഡ്രോജനും കൂട്ടിയിട്ട് അമോണിയ തരുകയാണ് അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് കിട്ടുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഫോർവേഡ് റിയാക്ഷൻ എക്സോ ആണ് പ്രോഡക്റ്റ് ഫോം ചെയ്യണതാണ് ഈ റിയാക്ഷൻ തന്നെ അല്ലേ ഇതിപ്പോൾ നേരെ തിരിച്ചായിരുന്നെങ്കിൽ റിയാക്ടൻഡ് ഫോം ചെയ്യണ റിയാക്ഷൻ ആയതിനെ അല്ലേ അപ്പോൾ അത് റിവേഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയതിനെ അപ്പോൾ എന്തുണ്ടാവും അതേപോലെ തന്നെ സൈൻ ആവും അല്ലേ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ തേർമോ ഡൈനാമിക്സില് പ്രോബ്ലംസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റാ അച്ചിൻ്റെ വാല്യൂം എല്ലാം റിവേഴ്സ് ആവും പറഞ്ഞു ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത് നമ്മളിവിടെ ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് അത് ഫോർവേഡ് റിയാക്ഷൻ ആവണേ ആ ഫോർവേഡ് റിയാക്ഷനിൽ കിട്ടിയ ഡെൽറ്റാച്ചാണിത് അത് നെഗറ്റീവ് വാല്യൂ ആണ് സോ ദിസ് ഈസ് എക്സോ തേർമിക് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചെഴുതാണ് പ്രോഡക്റ്റ് ബിഹീവൻ റിയാക്ട് എന്ന് പറയുമ്പോൾ അത് റിവേഴ്സ് റിയാക്ഷൻ ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഡെൽറ്റാച്ചിൻ്റെ വാല്യൂ റിവേഴ്സ് ചെയ്യും വാട്ട് ഹാപ്പൻസ് ഈ നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ അപ്പോൾ അതെന്താവും അതെന്താകും എൻഡോതോമിക്കും അതാണ് ഇവിടെ പറയുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം സോ ഹിയർ സെൻസ് എച്ച് ഇസ് നെഗറ്റീവ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് എക്സോതെമിക് അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയ കാരണം ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ അതായത് റിയാക്റ്റൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കണേ അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എക്സോഥെമിക് ആണ് സോ ഇനോട് ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കുറയണം അല്ലേ അറ്റ് ഹയർ ടെമ്പറേച്ചർ ദ റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷൻ ഇൻക്രീസസ് ദാറ്റ് ഈസ് എമോണിയ ഫോംഡ് ഇസ് ഡീകമ്പോസ് ടു എൻ ടു എൻ എച്ച് ടു അപ്പോൾ ഹയർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്തുണ്ടാവും റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷൻ കൂടും എന്നിട്ട് എന്തുണ്ടാവും എമോണിയ ഡീകമ്പോസ് ചെയ്ത് അമോണിയം എൻ ടൂം എച്ച് ടു ആവും ഓക്കെ അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ ബാക്ക്വേഡ് റിയാക്ഷനിലൊക്കെയാണ് പ്രോസസ്സ് നടക്കുക കാരണം ഫോർവേഡ് റിയാക്ഷൻ എക്സോ ആണ് ഓക്കെ ഫോർവേഡ് റിയാക്ഷൻ എക്സോ തേമിക് ആണ് നമ്മളിത് ലൈഷാട്ടിലിയാസ് പ്രിൻസിപ്പിൾ പ്രകാരം അറിയാം ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് എൻഡോഥമിക് പ്രോസസ്സിനെയാണ് അത് ഫേവർ ചെയ്യുക ടെമ്പറേച്ചർ കുറഞ്ഞാൽ അത് എക്സോ തെമിക് പ്രോസസ്സിനെയാണ് ഫേവർ ചെയ്യുക അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞ് കിട്ടണം ഇതൊരു എക്സോതമിക് പ്രോസസ്സാണ് അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞാലേ നമുക്ക് അമോണിയ കിട്ടുള്ളൂ നമുക്ക് അമോണിയ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എയിം അപ്പോൾ അമോണിയ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം ടെമ്പറേച്ചർ കുറയ്ക്കണം അപ്പോൾ ടെമ്പറേച്ചർ അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് അമോണിയ കിട്ടുള്ളൂ ഹയർ ടെമ്പറേച്ചറിലാണെങ്കിൽ എന്തുണ്ടാവും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും അങ്ങനെ അമോണിയ ഡീകമ്പോസ് ചെയ്ത് മോ നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും അപ്പോൾ നൈട്രോജൻ്റെ ഹൈഡ്രജൻ്റെ അളവ കൂടുക എങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡ് റിയാക്ഷനിലേക്ക് പോകുമ്പോൾ ബാക്ക്വേഡ് റിയാക്ഷൻ എന്താണ് ഈ ഒരു കേസിൽ എന്താണ് എൻഡോതേമിക് ആണ് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്ക്വേഡ് റിയാക്ഷൻ എന്തായിരിക്കും എൻഡോതേമിക് ആയിരിക്കും എൻഡോതേമിക് പ്രോസസ്സ് ആരെയാണ് ഫേവർ ചെയ്യുക ടെമ്പറേച്ചർ കൂടുതൽ തന്നെയാണ് അപ്പോൾ ടെംപറേച്ചർ കൂടിയാൽ എൻഡോഥേമിക് പ്രോസസ്സായിരിക്കും ടെമ്പറേച്ചർ കുറഞ്ഞാൽ ഇറ്റ് ഫേവേഴ്സ് എക്സോതമിക് പ്രോസസ്സ് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ ഫസ്റ്റ് പോയിന്റ് അത് ഓർത്ത് വയ്ക്കുക ഇതാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചെയ്തിട്ടുള്ള മെയിനായിട്ട് ഓർക്കാനുള്ളത് അപ്പോൾ അപ്പോൾ നമുക്ക് തരുന്നത് എക്സോതമിക് റിയാക്ഷൻ ആണ് എങ്ങനെയാണ് എക്സോഥാമിക് ആണെന്ന് മനസ്സിലാക്കുക ഡെൽറ്റ എച്ച് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എക്സോതാമിക് ആണ് എൻറ്റോഥാമിക് ആണെന്നെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് റിയാക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് തരുന്ന കേസായിരിക്കും ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുക അപ്പോൾ ആ ഒരു ഫോർവേഡ് റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സോതമിക് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ആ ഒരു റിയാക്ഷൻ്റെ ബാക്ക്വേഡ് റിയാക്ഷൻ എന്തായിരിക്കും എൻഡോതമിക് ആയിരിക്കും അപ്പോൾ എൻഡോതമിക് പ്രോസസ്സാണെങ്കിൽ ഇറ്റ് ഫേവേഴ്സ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ മാത്രമേ റിയാക്ടൻസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ ഒരു എക്സാമ്പിളിൽ നമുക്ക് എക്സോതമിക് ആണ് അപ്പോൾ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് എൻ്റെ സ്ത്രീൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ടെമ്പറേച്ചർ കുറയ്ക്കണം ഓക്കെ ഇനി അടുത്തത് ഇഫക്റ്റ് ഓഫ് പ്രഷർ പ്രഷർ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ നോക്കാം പ്രഷർ ഹാസ് ഇറ്റ്സ് ഓൺ റോൾ ഓൺലി ഇൻ ഗേഷ്യസ് റിയാക്ഷൻ പ്രഷറിന് പ്രഷർ വരിക എപ്പോഴാണ് ഗേഷ്യസ് റിയാക്ഷൻസിൽ മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ടു കെക്ക് വരെ നമ്മൾ പി യൂസ് ചെയ്തിട്ട് എഴുതിയിരുന്നത് അല്ലേ അപ്പോൾ അതാണ് പ്രഷർ വരിക ആയിട്ടുള്ള റിയാക്ഷൻസ് നടക്കുമ്പോഴാണ് ഇൻ ജനറൽ ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവേഴ്സ് ദ റിയാക്ഷൻ ഇൻ ഇൻവെസ്റ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ് അതായത് നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കാം പ്രോഡക്റ്റ്സിൽ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള നമ്പർ ഓഫ് മൂൾസ് കുറവാണെന്ന് വിചാരിക്കാം അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ ഫേവർ ചെയ്യുക പ്രഷർ കൂടുതലുള്ളതാണ് ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവേഴ്സ് ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് മൂൾസ് ഡിക്രീസസ് നമ്പർ ഓഫ് മൂൾസ് കുറവുള്ളതാണെങ്കിൽ അതിന് പ്രഷർ കൂടുതലായിരിക്കും ഫേവർ ചെയ്യാം ആൻഡ് വൈസ് വേഴ്സ് തിരിച്ച് അതേപോലെ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള റിയാക്ഷൻ ആണെങ്കിൽ അതിനെ ഫേവർ ചെയ്യുക പ്രഷർ കുറവുള്ളതായിരിക്കും ഓക്കെ അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയാം ഈ ഒരു റിയാക്ഷൻ അമോണിയയുടെ ഫോമേഷൻ തന്നെയാണ് വീണ്ടും പറയുന്നത് അപ്പോൾ ഹേബർ പ്രോസസ്സാണ് എൻ ടു പ്ലസ് എച്ച് ടു ഗിവിങ് എൻ എച്ച് ത്രീ ഇതിലിപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻ സൈഡിൽ നൈട്രജൻ ഒന്നും ഹൈഡ്രജൻ മൂന്നാണ് അപ്പോൾ ടോട്ടലി നാലാണ് എൻ്റെ റിയാക്റ്റൻ സൈഡിൽ പ്രോഡക്റ്റ് സൈഡിൽ രണ്ട് മോൾസ് ആണ് അപ്പോൾ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ റിയാക്റ്റൻ സൈഡിൽ ഇത് മനസ്സിലാക്കി വെക്കുക

അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിയാക്ഷനിൽ പ്രഷർ കൂട്ടുകയാണ് അപ്പോൾ ഇക്ലിബ്രിയത്തിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണു ഈ റിയാക്ഷനെ ഫോർവേഡ്ലി പ്രൊസീഡ് ചെയ്യണു മുമ്പോട്ട് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പ്രൊസീഡ് ചെയ്യണു സോ ഇൻ ദിസ് റിയാക്ഷൻ ദി ഇക്ലിബ്രിയം വിൽ ഷിഫ്റ്റ് ടു ദി ഫോർവേഡ് ഡയറക്ഷൻ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ആൻ എക്ലിബ്രിയം റിയാക്ഷൻ എക്ലിബ്രിയം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർവേഡിലേക്ക് പ്രൊസീഡ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കുക നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് പ്രഷറിന് ഡയറക്ടലി പ്രപ്പോഷനാണ് അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണേ പ്രഷർ കൂട്ടുകയാണ് ചെയ്യണേ അപ്പോൾ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും അതെങ്ങനെ കുറയ്ക്കുക നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം അപ്പോൾ ഇൻ ഷോർട്ട് ഇതിലെന്താ പറയുന്നത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ പ്രഷർ നമ്മൾ കൂട്ടി അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും പ്രഷർ കുറയ്ക്കാൻ നോക്കും അതിനായിട്ട് നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സ്ഥലത്തേക്ക് പോകും എന്തിനാണ് കുറവുള്ള സ്ഥലത്തേക്ക് പോകുന്നത് പ്രഷർ ഇൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ എവിടെയാണോ അവിടെയാണ് പ്രഷർ കൂടുക പ്രഷർ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഫോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സ്ഥലത്തേക്ക് പ്രൊസീഡ് ചെയ്യും അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സ്ഥലം ഇതാ പ്രോഡക്ട്സായിട്ട് അപ്പോൾ അവിടേക്ക് അത് മൂവ് ചെയ്യും അതുകൊണ്ടാണ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറയുന്നത് ഇനി വേറൊരു കൺസെപ്റ്റ് ഇവിടെ തന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദ വോള്യം ഓഫ് ദ റിയാക്ഷൻ മിക്ചർസ് ഹാഫ്റ്റ് അതായത് ഈ റിയാക്ഷൻ മിക്സ്ചറിലെ വോള്യം പകുതിയാക്കി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആൻഡ് ദ പാർഷ്യൽ പ്രഷർ ബിക്കം ഡബിൾഡ് വോള്യം പകുതിയാക്കി കഴിഞ്ഞാൽ കോൺസെൻട്രേഷനും പാർഷ്യൽ പ്രഷറും ഇരട്ടിയാവും ഓക്കെ സോ ദ റിയാക്ഷൻസ് ഷിഫ്റ്റഡ് ടു ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് മോൾസ് ഓർ വോള്യൂം ഡിക്രീസ് അപ്പം എന്താണ് പ്രഷറും മോൾയൊക്കെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് അല്ലേ അപ്പോൾ ഏത് പ്രഷർ കൂട്ടുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ വോളിയം കുറവുള്ള അടുത്തേക്ക് മൂവ് ചെയ്യും എന്ത് ഈക്ലിബ്രയും സിസ്റ്റം മൂവ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ പ്രഷർ കുറവാണെങ്കിൽ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ വോളിയം കൂടുന്നതെ ആ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അതാണ് ഇഫക്റ്റ് ഓഫ് പ്രഷറിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഈ ഒരു സെക്കൻഡ് പോയിൻ്റ് ആണ് പ്രഷർ കൂടി കഴിഞ്ഞാൽ അത് ഫേവർ ചെയ്യുക നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സ്ഥലത്തേക്കാണ് അതായത് അത് മൂവ് ചെയ്യുക കുറവുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വോള്യൂം കുറവുള്ള സ്ഥലത്തേക്കാണ് ഇനി പ്രഷർ കുറവാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എവിടെയാണ് കൂടുതൽ അങ്ങോട്ടേക്കാണ് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇക്ലിബ്രിയത്തിനെ ബാധിക്കണേന്ന് നോക്കാം ഇൻ ആൻഡ് എക്ലുബ്രിയം റിയാക്ഷൻ എ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സൈമിൾറ്റേനിയസ്ലി ആൻഡ് ഹെൽപ്സ് ടു എറ്റ് ഇൻ ദ ഇക്ലിബ്രിയം ഫാസ്റ്റ് അപ്പോൾ കാറ്റലിസ്റ്റ് നമ്മൾ ഒന്നാമത് യൂസ് ചെയ്യണത് എന്തിനാ ഈ ഫോർവേഡ് റിയാക്ഷനേയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും റേറ്റിനെ ഇൻക്രീസ് ചെയ്ത് അത് ഇക്ലിബ്രിയം പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കും പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്ത് അത് ഇക്ലിബ്രിയത്തെ പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കുന്നതാണ് കാറ്റലിസ്റ്റ് സോ ഇറ്റ് ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി ഫോർ ദി ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് റിയാക്ഷൻസ് ബൈ എക്സാക്ട്ലി ദ സെയിം എമൗണ്ട് അതായത് ഫോർവേഡ് റിയാക്ഷനിലേക്കും ബാക്ക്വേഡ് റിയാക്ഷനിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവേഷൻ എനർജി ഉണ്ടായിരിക്കും അപ്പോൾ ആ ആക്ടിവേഷൻ എനർജീനെ ഈക്വൽ എമൗണ്ടിൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ കാറ്റലിസ്റ്റിൻ്റെ പണി സോ ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ഇക്ലുബ്രിയം കോമ്പോസിഷൻ ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചർ അതായത് ഇക്ലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യില്ല ഇക്ലിബ്രിയം എത്ര കൊണ്ട് ഉണ്ടായിരുന്നു എത്ര കോൺസെൻട്രേഷനിലുണ്ടായിരുന്നു അതിനൊന്നും എഫക്റ്റ് ചെയ്യില്ല പക്ഷെ അത് ആക്ടിവേഷൻ എനർജീനെ കുറച്ച് എക്സാക്ട്ലി സെയിം എമൗണ്ട് ആക്കി ഇക്ലുബ്രിയത്തിൽ എത്തിക്കും പെട്ടെന്ന് തന്നെ എത്തിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തസ് ഇൻ ഹിബ് പ്രോസസ്സ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ അപ്പോൾ ഹിബ് പ്രോസസ്സിൽ നമ്മൾ അമോണിയ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അയണാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എൻ ടു പ്ലസ് എച്ച് ടു ഗിവിങ് എൻ എച്ച് ത്രീയിൽ ഇക്ലിബ്രിയം പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കാറ്റലിസ്റ്റ് ആയി യൂസ് ചെയ്യണത് ആണ് അപ്പോൾ അയൺ വന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രോസസ്സ് നടന്ന് അത് ഇക്ലിബ്രിയത്തിലെത്തും ഇൻ കോൺടാക്ട് പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂറിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് h2so4 h2so4 എസ് ഒ ഫോർ എച്ച് ടു എസ് ഒ ഫോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് കോൺടാക്ട് പ്രോസസ്സെന്നു പറയാം അപ്പോൾ അവിടെ ആരാണ് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്ത് അവരെ പെട്ടെന്ന് തന്നെ ക്ലുബ്രത്തിൽ എത്തിക്കുന്നത് വെനീഡിയം പെൻഡോക്സൈഡ് അതായത് വി ടു ഒ ഫോർ ആണ് അവരെ കാറ്റലൈസ്ഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് എസ് ഒ ടുന് എസ് മാറ്റുന്നത് ഓക്കെ ഇനി അടുത്തത് ഇഫക്റ്റ് ഓഫ് ഇന്നേർട്ട് ഗ്യാസ് അഡീഷൻ ഇന്നേർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഇക്ലിബ്രിയത്തിനെ എഫക്ട് ചെയ്യണേന്ന് നോക്കാം ഇഫ് അൻ ഇന്നേർട്ട് ഗ്യാസ് ദാറ്റ് ഈസ് വിച്ച് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ റിയാക്ഷൻ ഇസ് ആഡ് ടു അൻ എക്ലിബ്രിയം മിക്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം ഓർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദർ ഇസ് നോ ചേഞ്ച് ടു ഇക്ലിബ്രിയം അതായത് ഒരു ഇന്നേർട്ട് ഗ്യാസ് നമ്മൾ ആഡ് എന്ന് വിചാരിക്കുക ഇക്ലിബ്രിയത്തിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇരിക്കുന്ന ഇക്ലിബ്രിയം മിക്സ്ചറിലേക്ക് നമ്മളൊരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തതെന്ന് വിചാരിക്കാം ഇന്നേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ റിയാഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല നമ്മുടെ നൈട്രജൻ ഗ്യാസ് ഒന്നും അല്ല ഒന്നുമല്ല ഇനേർട്ടായിട്ടുള്ളൊരു ഗ്യാസ് അത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് അതിനൊന്ന് ആഡ് ചെയ്തു ആ അപ്പോൾ ആ മിക്സ്ചർ കോൺസ്റ്റൻറ്റ് വോളിയം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക ദെൻ ദർ വിൽ ബി നോ ചേഞ്ച് ടു ദി ഇക്ലിബ്രിയം അപ്പോൾ ഇക്ലിബ്രിയത്തിൽ ഒരു മാറ്റവും ആ ഇന്നേർട്ട് ഗ്യാസ് വന്നുകൊണ്ട് ഉണ്ടാവില്ല കാരണം അവർ ആ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യണില്ല റീസൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് ദ അഡീഷൻ ഓഫ് ഇന്നേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഓർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡസ് നോട്ട് ചേഞ്ച് ദി പാർഷ്യൽ പ്രഷർ ഓ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് നമ്മൾ പറഞ്ഞു ഇതിനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ പ്രഷർ കാറ്റ്ലസ്റ്റ് ഒക്കെയാണ് മെയിൻ ആയിട്ട് എഫക്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇന്നേർട്ട് ഗ്യാസ് നമ്മൾ ആഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റം വരുന്നില്ല കാരണം എന്താ അവിടെ പാർഷ്യൽ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ റിയാക്ടറിൻ്റെ പാർഷ്യൽ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ ഒരു തരത്തിലുള്ള മാറ്റവും ഈ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തുകൊണ്ട് വരുന്നില്ല ഇനേട്ട് ഗ്യാസ് റിയാക്ഷനിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ബോളിസിൽ വയ്ക്കുമ്പോൾ അവരുടെ പാർഷ്യൽ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ ഒരു മാറ്റവും വരുത്താത്തതുകൊണ്ട് ഈ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ പോലും ഇക്ലിബ്രിയത്തിൽ ഒരു ചേഞ്ചും വരില്ല അപ്പോൾ ഇഫക്റ്റ് ഓഫ് ഇന്നേർട്ട് ഗ്യാസ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് ദി ഇക്ലുബ്രിയം സ്റ്റേറ്റ് ഓഫ് എ റിയാക്ഷൻ അതാണ് ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഓരോ ഇഫക്റ്റും എങ്ങനെയാണ് എക്ലുബ്രിയം എഫ് എക്ലുബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിമ്പിളാണ് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു ഓരോ ഫാക്ടേഴ്സിലും ഏത് പോയിൻറ്റാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു ഇതിൽ ഈ ഫസ്റ്റ് പോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതുപോലെ ഓരോന്നിനെയും പഠിക്കാം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറല്ല ബസ്റ്റിൽ യു ഷുഡ് നോ ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു അത് ഫാക്ടേഴ്സ് എഫക്റ്റിങ് ഞങ്ങൾക്ക് ലഭ്യം ഇനി ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം സുട്ടിൽ ദിൻ താങ്ക്